നമസ്കാരം. പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ ജമിയത്ത് ഉലേമ ഇ ഇസ്ലാം ഫസൽ, അതിൻ്റെ സംഘടനയിൽപ്പെട്ട നേതാക്കൾ ഇപ്പോൾ കൊലവിളിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ പോരാട്ടം നടത്തണമെന്നും ഈ മാസം 10 തന്നെ അതിനുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കണമെന്നുള്ള ഒരു വിചിത്രവാദവുമായി അവർ എത്തിയിരിക്കുകയാണ്. ജിഹാദി ശക്തമാക്കണമെന്നുള്ള വാർത്തകൾ ഇതിനോടകം പ്രചരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ ചാനലുകൾ, ഔദ്യോഗിക ചാനലുകളെല്ലാം തന്നെ ഇതിനോടകം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കാൻ ജിഹാദല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷ പീഡനമാണ് ഇന്ത്യയിൽ എന്ന വാർത്ത പ്രചരിക്കുമ്പോൾ, ഇന്ത്യയിലേക്ക് അശരണരായ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ന്യൂനപക്ഷക്കാരായ ആളുകളെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇന്ത്യൻ പൗരത്വം നൽകുകയും ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളായ ആളുകൾക്ക് പോലും ഇന്ത്യ പൗരത്വം നൽകുന്നു എന്ന വാർത്ത പാകിസ്ഥാൻ ഏറ്റവും വലിയ തിരിച്ചടിയായി തന്നെയാണ് അവർ കണക്കാക്കുന്നത്. ഒട്ടനവധി പേർക്ക് ഇതിനോടകം തന്നെ ഇന്ത്യ പൗരത്വം നൽകുമ്പോൾ പാകിസ്ഥാൻ ശരിക്കും അവതാളത്തിൽ തന്നെയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ ജമിയത്ത് ഉലേമ ഇ ഇസ്ലാം ഫസൽ രംഗത്തെത്തിയിരിക്കുന്നത്. ജിഹാദി വാക്ക് എന്നത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. നേരത്തെ ആസാദി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പാകിസ്ഥാന് കുഴലൂതുന്നവരാണ് രാജ്യത്ത് അരാജകത്വം പടർത്തുന്നത് എന്ന് പോലും നേരത്തെ നേതാക്കൾ, പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതാക്കൾ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് ഇതിനെ നേരിടുമെന്ന് ഒരു വാചകം പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും പാകിസ്ഥാന്റെ നയങ്ങൾ ഔദ്യോഗികമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരത്തിൽ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എതിർക്കുന്നവർ എന്നും പറഞ്ഞിരുന്നു. കശ്മീരിലെ ജനതയുടെ മോചനമാണ് ജിഹാദി യുദ്ധത്തിലൂടെ മാത്രം സാധിക്കുക എന്നുള്ള ഒരു വാദവുമായി പാകിസ്ഥാനിലെ സഖ്യകക്ഷികൾ, ഭരണകക്ഷിയും അതോടൊപ്പം തന്നെ ഏതാനും ചില രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരികയാണ്. നിലവിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടന വലിയ തോതിൽ ദൗർബല്യം, ദുർബലമാണ് എന്നുള്ള ഒരു കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതുകാരണം ഇപ്പോൾ മരവിച്ചു കിടക്കുന്ന അവസ്ഥ കാരണമാണ് ഇന്ത്യ ഇതിനെ മുതലാക്കുന്നത് എന്നുവരെ അവർ പറയുകയുണ്ടായി. ഇത്തരത്തിൽ മരവിച്ചു കിടക്കുന്നതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജിഹാദ് കൃത്യമായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നിർദ്ദിഷ്ട നയം എന്നുകൂടി ഇപ്പോൾ പാകിസ്ഥാൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും മാറ്റങ്ങൾക്കും ഇന്ത്യ വിധേയത്വം വഹിക്കുക തന്നെയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ പോലും സമകാലിക രാഷ്ട്രീയത്തിൽ പാകിസ്ഥാന്റെ നയങ്ങൾ അനുകൂലിക്കുന്നവർ ആണ് ഇവിടെ പ്രതിപക്ഷ രീതിയിൽ ഭരണത്തിനെ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദം, അത് വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ് പ്രതിപക്ഷം ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് കൂടിയായ ഖ്വാജ ആസിഫ് സഭയിൽ പറഞ്ഞിരിക്കുന്നത് ജിഹാദി യുദ്ധം വേണം എന്നുള്ള സാഹചര്യമാണ്. ഇതിനിടയിൽ പാർലമെന്ററി കാര്യമന്ത്രി അലി മുഹമ്മദ് ഖാനും ഈ വിഷയത്തിനെ ചൊല്ലി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം, അതായത് രൂക്ഷ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇനിയും വെച്ചു താമസിപ്പിച്ചുകൂടാ, കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല പാകിസ്ഥാന്റെ ഭാഗമാക്കണമെന്നുള്ള ഒരു വിചിത്രവാദം നേരത്തെയും പറയാൻ തുടങ്ങിയിരുന്നു. ഇതിന് പിന്നെയും ഇപ്പോൾ വീണ്ടും അതിനുള്ള ആക്കം കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. നേരത്തെ പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി പറഞ്ഞൊരു കാര്യമാണ് കശ്മീർ ഭാഗം, അതായത് കശ്മീരിന്റെ പ്രവിശ്യകൾ ഒന്നും തന്നെ, ലൈൻ ഓഫ് കൺട്രോൾ, പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകൾ ഒന്നും പാകിസ്ഥാന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ, അതായത് പാകിസ്ഥാൻ സർക്കാരിന്റെ കീഴിലുള്ള ഭരണപ്രദേശങ്ങളല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ വെട്ടിപ്പിടിക്കാനും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇത് തന്നെയാണ് പൊയ്മുഖം പുറത്തു വന്നിരിക്കുന്നു, പാകിസ്ഥാന്റെ യഥാർത്ഥ പൊയ്മുഖം പുറത്തു വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.